ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് എൻ്റെ അച്ഛൻ്റെ പിറന്നാളാണ്. അപ്പോൾ സാധാരണ പിറന്നാളിൻ്റെ സമയങ്ങളിൽ അച്ഛന് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഞങ്ങൾ കൊണ്ടുപോകും. വീട്ടിൽ ഞങ്ങൾ ആഘോഷം നടത്താത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇത്തവണയും പതിവ് പോലെ തന്നെ വ്യത്യസ്തമായ ഒരു സ്ഥലത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി. പക്ഷേ ആ സ്ഥലത്തിലേക്ക് ചെന്നപ്പോൾ ശരിക്കും ഞങ്ങളെ കണ്ണീരിലഴുത്തിയ ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ പോകുന്ന വഴിക്ക് അച്ഛൻ ചോദിച്ചു, നീ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് പച്ചപ്പോൾ അമ്പലത്തിലും പള്ളിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, ദൈവം മനുഷ്യനിലൂടെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നീ കണ്ടിട്ടുണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ലാന്ന് ശരിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളും കൂടെ പോയി. ഇതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അഥവാ ഇതൊരു പബ്ലിസിറ്റി ആയാൽ 20 വരുന്ന അശരണർക്ക് ഒരു താങ്ങായി മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ദയവായി എല്ലാവരും വീഡിയോ ക്ഷമയോടെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമസ്കാരം, എൻ്റെ പേര് സജീവൻ. അപ്പോൾ ഞാൻ ഒരു ദിവസം പരമ്പരത്തിൽ ഞങ്ങൾ വാടക വീട്ടിലേക്ക് താമസിച്ചുകൊണ്ടിരുന്നു. ഈ സുപ്രഭാതത്തിന് ഏറെ നാട്ടിലേക്ക് പോകുന്ന അവസരത്തിൽ നമ്മളെ കൽപ്പറ്റ ബസ് സ്റ്റാൻഡിൽ ഒരു വീടൊന്നുമില്ലാത്ത ഈറമ്മ ദേവമ്മ എന്ന് പറയും, ഒരു അവിടെ ഒരു കംഫർട്ട് സ്റ്റേഷനിൽ കിടക്കുമായിരുന്നു. കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു സങ്കടം തോന്നി. എൻ്റെ അമ്മമാരെ ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വാടക വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെയാണ് ഞാൻ ഈ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. 2017 ഓഗസ്റ്റ് 15 തുടങ്ങിയിട്ടുള്ളത്. മാനന്തവാടി ആയിരുന്നത്. ഇപ്പം ഞങ്ങൾക്കിപ്പോൾ ഈ അമ്പലവൽ പഞ്ചായത്തിൽ പൊട്ടംകൊല്ലി എന്ന് പറഞ്ഞ സ്ഥലത്തൊരു വ്യക്തി നമുക്കൊരു 20 സ്ഥലം തന്നിട്ടുണ്ട്. അവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഇപ്പം എൻ്റെ കൂടെ നമ്മളൊരു 17 അച്ഛനമ്മമാരുണ്ട്. എല്ലാവരും ആരോഗ്യമില്ലാത്ത ഒറ്റപ്പെട്ടു പോയ ആളുകളാണ്. 17 പേരിൽ തന്നെ നമുക്കൊരു 10-12 പേര് കല്യാണമൊന്നും കഴിക്കാത്ത ആളുകളാണ്. ഫാമിലിക്കുള്ള ആളുകൾ വളരെ കുറവാണ്. ഇപ്പോൾ ഒരു ജനങ്ങളുടെ സഹായം കൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. അപ്പോൾ നമ്മളൊരു ബിൽഡിങ് കെട്ടിയിട്ട് ഇവരൊക്കെ അങ്ങോട്ട് സേഫ് ആക്കണം. ഇതെൻ്റെ ഭാര്യയാണ് ശ്രീജ. എൻ്റെ വീടിനടുത്താണ്, താമരശ്ശേരി തന്നെ. ഇപ്പോൾ 3 ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം നമ്മളിവരെ കൂടെ ഇങ്ങനെ പോവുകയാണ്. ഇവരുടെ കൂടെ തന്നെയായിരുന്നു താമസം. ഇപ്പൊ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ മാറി നിന്നിട്ട്. 24 ഇവരുടെ കൂടെ തന്നെയുണ്ട്. ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം കണ്ടെത്തുന്നു. ശാന്തി തേടി പോകുന്ന മനുഷ്യന്മാർക്ക് യഥാർത്ഥ ശാന്തി എവിടെ ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ എപ്പോഴും പറയും, സജന്റെ കൂടെ വന്നോണ്ട് എനിക്ക് ഒരുപാട് അമ്മമാരെയും അച്ഛന്മാരെയും കിട്ടി എന്ന് പറയാം. എന്റെ പേര് ആന്റണി. ഇപ്പൊ എന്റെ 3 കഴിഞ്ഞു. 4 ആറ് വെക്കണല്ലോ. ഞാനൊരു പെണ്ണും ഭാര്യ മരിച്ചു പോയി. എല്ലാവരും മരിച്ചില്ല, അവർക്ക് വേണ്ട. നമ്മള് ഗവൺമെന്റ് മരിച്ചു പറഞ്ഞിട്ട് ആരും വന്നില്ല. 1 അത്തേരി ഗവൺമെന്റ് ആശുപത്രി കഴിഞ്ഞു. എന്റെ ആരും തിരിച്ചു വന്നില്ല. ഞാനൊക്കെ നമ്മളെല്ലാം നിങ്ങള് യഥാർത്ഥ ഇപ്പൊ ദൈവത്തിനെ കണ്ടെത്തി. ഇപ്പോ ഞങ്ങളെ സജീവിന്റെ കൂടെ വന്നിരിക്കുകയാണ്. സജീവിന് ഇപ്പൊ എൻ്റെ ഒരു കാണപ്പെട്ടൊരു മകനും നമ്മളെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് സുഖമില്ലാതെ തോന്നാൽ തന്നെ ഇവിടെ തന്നെ ആശുപത്രി കൊണ്ടുപോകും. ഇവിടെ എല്ലാവർക്കും സുഖമില്ലാതാണ്. എല്ലാവരെയും ആശുപത്രി കൊണ്ടുപോകും. അതിന് വേണ്ടുന്നതായ കാര്യങ്ങൾ പരിപാലിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഒരു കുട്ടിയെ കൊണ്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിവാഹം കഴിക്കാത്തതാണ്. ഭാര്യയില്ല, കുടുംബമില്ല. ഞാനങ്ങനെ താമരശ്ശേരി നിൽക്കുന്ന സമയത്താണ് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്.
2017 നവംബർ 16 തീയതി ഞാൻ ഇവിടെ വന്നിട്ട് ഇന്ന് വരെ എനിക്ക് ജാതിയോ മതമോ രാഷ്ട്രീയോ ഒക്കെ എല്ലാം ഒരേപോലെ എല്ലാം ഒന്നാണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം എല്ലാവരും ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ, എല്ലാവരും പ്രാർത്ഥിക്കുന്നു, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാമല്ലോ. ഞാനിവിടെ വന്നിട്ട് ഒത്തിരി ഒത്തിരി ദിവസമായിട്ടുള്ളൂ. ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ഒരു സഹോദരന്മാരെ പോലെ ഇങ്ങനെ പോവുകയാണ്. ഒരു പരീക്ഷണം ഇവിടെ പരീക്ഷണം ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പം അതിലൊക്കെ സന്തോഷത്തോടു കൂടി അങ്ങനെ പോകുന്നു. തോമസ് എന്ന പേരല്ലേ. ഞാനിവിടെ വന്നിട്ട് ഇപ്പം 2 കൊല്ലമാവാൻ പോകണം. ഞാൻ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഇവിടെ വന്നത്. വളരെ ബുദ്ധിമുട്ടി കിടക്കാനിടം വേണമല്ലോ, അങ്ങനെ വന്നതിന് വന്ന് ഇപ്പം സുഖമായിട്ട് ഇതിനൊന്ന് നോക്കണം. ഈ കൊറോണയൊക്കെ കഴിക്കുമ്പം ദേഹത്തിന് കുറച്ച് സുഖം പോരാ. ഇന്ന് എനിക്ക് ദേഹത്തിനൊന്നും അങ്ങനെ പറയാത്തത് അസുഖമായിട്ട് സുഖമായിട്ട് എൻ്റെ ഭാഗം പറ്റത്തിൽ കഴിക്കും. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് എങ്ങനെ വരുന്നോ എങ്ങനെ കിട്ടുന്നോ ഒന്നും ഇപ്പം ഞങ്ങൾക്ക് അറിയില്ല. പട്ടിണിയും പാടും ഇല്ലാണ്ട് മക്കളാരെങ്കിലും ഇല്ല, എനിക്ക് മക്കളില്ല, അതൊരു ഭാഗ്യം എനിക്കുള്ളൂ. കുടുംബക്കാരൊക്കെയാ? കുടുംബക്കാര് വിട്ട കുടുംബല്ലേ, ആരും വരാറൊന്നും അന്വേഷിക്കാറൊന്നും ഇവിടെ ഉള്ളതെന്ന് അതിയാൾക്കും അറിയില്ല, അറിയുന്നവരാരും. എന്താ പേര്? എന്റെ പേര് ദേവകി. സന്തോഷാണ്, ഇവിടെ സ്വർഗമാണ്. കണ്ടല്ലോ, അപ്പൊ ഇതൊക്കെയാണ് നമ്മളൊരു അവസ്ഥ. ഞാനൊരു സാധാ കർഷകനാണ്, അപ്പൊ എനിക്ക് ഇത്രയൊക്കെ കഴിയുന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഒരു സമൂഹം ഉണ്ടാവാൻ പാടില്ല ശരിക്കും. നമ്മള് അച്ഛനെ അമ്മേനെ നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കണോ, അല്ലെങ്കിൽ അങ്ങനെ അവസ്ഥയിൽ സമൂഹം അങ്ങനെ വളർന്നു വരരുത് എന്നാണ് നമ്മളൊരു ആഗ്രഹം. സുഹൃത്തുക്കളെ, എല്ലാ വർഷവും ആഘോഷങ്ങളുടെ ഭാഗമായി ഞങ്ങൾ വീട്ടിലുള്ള ആഘോഷങ്ങളൊക്കെ മാറ്റിവെച്ച് എല്ലാ ഓരോ പ്രാവശ്യവും ഞങ്ങൾ ഓരോ സെൻ്ററുകളിൽ കണ്ടെത്താറാണ്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ ഞങ്ങളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്താൻ പോയത് ഒരു വ്യത്യസ്തമായ ഒരു സെൻ്ററായിരുന്നു. അത് സത്യത്തിൽ എല്ലാവരെയും കണ്ണീരണിയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. കാരണം ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം മക്കൾക്ക് വേണ്ടിയും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും മുണ്ടു മുറുക്കി കൊടുത്ത് പട്ടിണി കിടന്ന് തൻ്റെ സമ്പാദ്യമെല്ലാം മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ച് അവരുടെ വിശപ്പ് മറ്റുള്ളവരെ അറിയിക്കാതെ സ്വത്ത് മുഴുവൻ മറ്റുള്ള മക്കളുടെ പേരിലും അല്ലെങ്കിൽ കുടുംബക്കാരുടെ പേരിലും എഴുതി വെച്ചതിൻ്റെ പേരിൽ തെരുവിലേക്ക് എറിയപ്പെട്ട 20 അശരണരെ പരിചയപ്പെടുത്താനാണ് ഞാൻ കൊണ്ടുപോയത്. സത്യത്തിൽ എല്ലാവരും ദൈവത്തെ കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അല്ല, നമുക്ക് തിരിച്ചറിയാം, നമുക്ക് അനുഭവിക്കാൻ കഴിയും ഈശ്വരനെ. ഈശ്വരൻ എവിടെയാണ്? അവനവൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. തത്വമസി അലാഹം ബ്രഹ്മസ്യ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ അതിരിക്കുന്നു. പക്ഷേ ദൈവം പ്രവർത്തിക്കുന്നത് നമ്മളിലൂടെയാണ്. ദൈവത്തിൻ്റെ അതേ ശ്വാസവും അതേ ചായയും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥ ദൈവത്തിൻ്റെ രൂപം തന്നെയായി മാറുന്ന ചില വ്യക്തികളുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തിയത്. അജീവേട്ടനെ സംബന്ധിച്ച് തൻ്റെ ജീവിതം ഇവർക്ക് വേണ്ടി മാറ്റും. സാധാ ഒരു കർഷകനായ അദ്ദേഹം കൃഷിപ്പണിയിൽ നിന്ന് കാര്യമായ സമ്പാദ്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. പക്ഷേ ദേവമ്മ എന്ന് പറയുന്ന കൽപ്പറ്റ ബസ് സ്റ്റാൻഡിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു അമ്മ, ആ അമ്മയെ സ്വന്തം അമ്മയായി എടുത്തുകൊണ്ട് വന്ന് തുടങ്ങിയ ആ ഒരു പ്രസ്ഥാനം, എന്തി സദനം ചാരിറ്റബിൾ സൊസൈറ്റി എന്ന ഈ മഹത്തായ സ്ഥാപനം, സത്യത്തിൽ ഞാൻ വളരെയധികം വിഷമത്തോടെയാണ് പറയുന്നത്. കാര്യം സൊസൈറ്റിയായൊക്കെ രജിസ്ട്രേഷനും മറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കാര്യമായ ആനുകൂല്യങ്ങളൊന്നും തന്നെ ഇവർക്ക് കിട്ടുന്നില്ല. 101 വയസ്സായ ഒരു മുത്തശ്ശിയവരെ ഞങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞു. അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയോ ഒന്നുമല്ല, അവരൊക്കെ പച്ചയായ മനുഷ്യന്മാരാണ്. അവരൊക്കെ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഞങ്ങളെ മക്കൾ വരുന്നുണ്ട് എന്നുള്ള സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഞങ്ങളെ മക്കൾ കൂട്ടാൻ വരുന്നുണ്ട് എന്നുള്ള ചിന്തയിലാണ് അവരൊക്കെ ഇരിക്കുന്നത്. അതുപോലെ വളരെ വേദനാജനകമായ സംഗതികളാണ് അവിടെ. അവരെ സംബന്ധിച്ച് ആശുപത്രി ചെലവിനോ അതുപോലെ പിന്നെ ഭക്ഷണത്തിനോ ഒക്കെ വളരെയധികം സാമ്പത്തിക ക്ലേശം അവർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പക്ഷേ ഈ വീഡിയോ അവർക്കൊരു വലിയ ആശ്വാസമായി മാറുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് വളരെ ഒരു നല്ല ഒരു മുഹൂർത്തം, എൻ്റെ മക്കൾക്കും അത് വലിയൊരു പുണ്യമായി മാറും എന്നുള്ള ഒരു വിശ്വാസമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യാനുള്ള കാരണം. സജീവേട്ടനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു താങ്ങും തണലുമായി നിൽക്കാൻ നമുക്ക് സാധിച്ചാൽ അത് വലിയൊരു മഹാഭാഗ്യമായി ഞാൻ കാണുന്നു. സജീവേട്ടൻ സ്വന്തം ജീവിതം ഇവർക്ക് വേണ്ടി മാറ്റിവെച്ചതാണ് യഥാർത്ഥ ദൈവത്തിൻ്റെ രൂപം എന്ന് ഞാൻ അദ്ദേഹത്തിൽ കാണുകയാണ്.
കാരണം യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ അദ്ദേഹം ഈ അമ്മമാർക്കും അച്ഛന്മാർക്കും വേണ്ടിയിട്ട് അദ്ദേഹം തൻ്റെ ജീവിതം മാറ്റിവെച്ചിരിക്കുകയാണ്. ആ ജീവിതത്തിൽ ധന്യ മുഹൂർത്തത്തിൽ നിങ്ങൾ ഓരോരുത്തരും അതിൽ പങ്കാളികളാവണം. നിങ്ങളാലാവുന്ന രീതിയിൽ നിങ്ങളെ കൊണ്ടാവുന്ന സംഭാവന അവർക്ക് വേണ്ടി ചെയ്യണം. നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ വീട്ടിൽ ഓരോ ആഘോഷങ്ങൾ നമ്മൾ നടത്താറുണ്ട്. ആ ആഘോഷങ്ങളുടെ ഭാഗമായി അതിൻ്റെ ഒരു ഭാഗമായിരിക്കട്ടെ നമ്മുടെ മുത്തശ്ശിക്കും മുത്തശ്ശനും വേണ്ടിയിട്ട് ഒരു കുറച്ച് നേരം അവരോടൊപ്പം ചിലവഴിക്കാനും അവരോടൊപ്പം അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനും നിങ്ങൾക്ക് സാധിച്ചാൽ അതൊരു വലിയ മഹത്തായ കാര്യമാണ്. നമുക്ക് ഒരുപാട് സ്വത്തും മുതലും ഒന്നുമല്ല, അവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതിനുവേണ്ടി നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം നമ്മൾ ചെയ്യുക. അതിൽ നമ്മൾ ഇത്രയെന്നോ അല്ല അളവോ മറ്റൊന്നും നമ്മൾ നോക്കരുത്. നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക. അതിനു വേണ്ടിയിട്ട് സർവേശ്വരൻ എല്ലാവർക്കും അതിനുള്ളൊരു അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരും മീഡിയ കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം കണ്ട മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത് വലിയൊരു സഹായമായിരിക്കും അവർക്ക്. അതിനായിട്ട് അവിടുത്തെ സജീവങ്ങളുടെ നമ്പറ് താഴെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും പറ്റുന്ന രീതിയിൽ സഹായിക്കാം. അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവരോടും നന്ദി, നമസ്കാരം.